അഴീക്കോട് സെന്റ് തോമസ് റോമൻ കാത്തലിക് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ കെസിവൈഎമ്മും മതബോധനവും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. അഴീക്കോട് സെന്റ് തോമസ് റോമൻ കാത്തോലിക് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ കെസിവൈഎമ്മും മതബോധന വിഭാഗവും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. 13-ാം തീയതി ഞായറാഴ്ച നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ ഇടവക വികാരി ഫാദർ വിൻ കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്തു. 100-ലധികം മാതാപിതാക്കളും യുവജനങ്ങളും സെമിനാറിൽ പങ്കെടുത്തു. മധുരകം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആന്റണി ജിമ്പിൾ ക്ലാസ് നയിച്ചു. സുബോധം നഷ്ടപ്പെട്ടു. സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ആളായാലും പെണ്ണായാലും വ്യത്യാസമില്ലല്ലോ. ആണുങ്ങൾ വിളിക്കുന്നത് പോലെ തന്നെ തെറി ഈ പെൺകുട്ടി റോഡിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോ പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവരോട് ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവൻ പറഞ്ഞു, ഇവന്റെ കല്യാണം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അടുത്ത മാസത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത മാസത്തേക്ക് ഒരു വിവാഹം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ആൺകുട്ടിയും മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വന്നിട്ടാണ് നടു റോഡിൽ ഈ ഒരു അഭ്യാസം. അപ്പൊ പറഞ്ഞു വന്നത്, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾ ഉപയോഗിക്കുന്നതിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യാസമില്ല. ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന വ്യത്യാസമില്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒത്തിരി ജോലിക്കാരിക്കും നല്ല പ്രൊഫഷണൽസ് ആയിരിക്കാം, പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഉടുത്തമുണ്ട് തലയെ കെട്ടിയിട്ട് റോഡിൽ പിന്നെ ഇറങ്ങണം അല്ലേ, പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവന്റെ ആ പൊസിഷൻ എന്താണെന്ന് അവൻ മറന്നു പോകുന്നു. യുവതി യുവാക്കളെയും കുടുംബങ്ങളെയും ശിഥിലമാക്കുന്ന ലഹരി വിപത്തിന്റെ വിവിധ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു. മതബോധന വിഭാഗം എച്ച്എം എമിലി സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. സെമിനാറിന് മുന്നോടിയായി കെസിവൈഎം അംഗങ്ങൾ ലഹരിവിരുദ്ധ സന്ദേശവുമായി വിവിധ ജംഗ്ഷനുകളിൽ സംഘടിപ്പിച്ച ഫ്ളാഷ് മോബ് ആകർഷകമായി.